വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രിയമുന്ന. ഇന്ന് ഞാൻ ഈ വേപ്പിലയൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതുപയോഗിച്ച് രണ്ട് ഐറ്റംസ് ഉണ്ടാക്കാനാണ് ഞാൻ പോകുന്നത്. ഒന്ന് വേപ്പെണ്ണ, മറ്റൊന്ന് നീം പൗഡർ. അതായത് നീം ഓയിലും നീം പൗഡറുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം നീം പൗഡർ ഉണ്ടാക്കിയെടുക്കാം. ഇതിനായി നമുക്ക് ഈ ഇലകളൊക്കെ ഉണക്കിയെടുക്കണം. നല്ല വെയിലത്തിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, നമുക്ക് സാധാരണ വീട്ടിനകത്ത് വെച്ച് തന്നെ ഇത് ഉണക്കി എടുക്കാവുന്നതാണ്. ഇത് രണ്ടാമത്തെ ദിവസം ആയപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നാലാമത്തെ ദിവസം ഇത് കുറച്ചുകൂടി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇലകളൊക്കെ നമുക്കൊന്ന് പറിച്ചെടുക്കാം. ഇലയും തണ്ടുമൊക്കെ ഒന്ന് വേർപെടുത്തി എടുക്കുകയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരു സമൂല ഔഷധ വൃക്ഷമാണ് ആര്യവേപ്പ്. ഇതിൽ തന്നെ ത്വക്ക് സംരക്ഷണത്തിനും മുടിയുടെ സംരക്ഷണത്തിനും ആര്യവേപ്പ് ഒരു പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മാറ്റിയെടുക്കുന്ന ഈ തണ്ടില്ലേ, അത് പല്ല് വൃത്തിയാക്കാൻ എടുക്കാം കേട്ടോ. ഇത് നല്ലൊരു ഔഷധ വൃക്ഷമാണ്. ഇപ്പോൾ ഞാൻ ഫുള്ള് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് നമുക്ക് ഇല കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇത് ഒന്നുകൂടി ഉണക്കിയെടുക്കാം. ഞാനിത് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതുപോലെ പൊടിച്ചെടുക്കാവുന്ന ഒരവസ്ഥയിലാണ്. ഇനി നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ നീം പൗഡർ റെഡിയായിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് വേപ്പെണ്ണയാണ്. വേപ്പൻ കുരുവിൽ നിന്ന് വേപ്പെണ്ണ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. വീടുകളിലായതിനാൽ ഇലയിൽ നിന്നാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതാണ് എളുപ്പം. ഇപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ ഈ വേപ്പിലകളൊക്കെ പറിച്ച് എടുത്തിട്ടുണ്ട്. ശേഷം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. താരൻ, പേൻ ശല്യം, ഫംഗൽ ബാധ എന്നിവയ്ക്കൊക്കെ വേപ്പെണ്ണ ഉപയോഗിക്കാറുണ്ട്. ഇലകൾ മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഡബിൾ ബോയിൽ മെത്തേഡ് ചെയ്യുന്നതിനായി വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഇതിൽ വെച്ചു കൊടുക്കാം. ശേഷം നമുക്ക് 20 മിനിറ്റെങ്കിലും ഇതിങ്ങനെ ചൂടാക്കി എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് കുഞ്ഞു കുമിളകളൊക്കെ വരുന്നത് കാണാം. ഈ ഇലയുടെ നിറമൊക്കെ മാറി ഒരു മഞ്ഞിപ്പ് പോലുള്ള ഒരു കളർ വരും. അതുപോലെ തന്നെ എണ്ണ ഒരു പച്ച കളറിലായി വരികയും ചെയ്യും. നമുക്ക് ഈ ലീഫൊക്കെ ഉണങ്ങിയതിന് ശേഷം അതുപയോഗിച്ച് വേണമെങ്കിലും എണ്ണ ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ജ്യൂസ് പോലെ അടിച്ച് അത് ഈ എണ്ണയിൽ ഒഴിച്ച് വേണമെങ്കിലും നമുക്ക് എണ്ണ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ പച്ചയില ഡയറക്റ്റായിട്ടിട്ടാണ് ഈ എണ്ണ ഉണ്ടാക്കി എടുക്കുന്നത്. വളരെയധികം ഔഷധ മൂല്യമുള്ള ഒരു എണ്ണയാണിത്. ഇത് തലയിൽ തേക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട രീതിയൊക്കെ ഉപയോഗിച്ച് വേണം തേക്കാനുള്ളത്. വളരെ ഉപയോഗപ്രദമായ ഒരു എണ്ണയാണിത്. നമ്മൾ തീർച്ചയായും വീടുകളിൽ നട്ടു വളർത്തേണ്ട ഒരു ചെടിയാണ് ആര്യവേപ്പ്. ഇപ്പോൾ എണ്ണ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഇത് വേറെ കുപ്പിയിൽ ഒഴിച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. തണുത്ത എണ്ണ നമുക്ക് കുപ്പിയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു വെച്ചൂത്തി വെച്ചാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്നത് അറിയില്ല. നമ്മുടെ നാട്ടിൽ വെച്ചൂത്തി എന്നാണ് പറയുന്നത്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള എണ്ണ. നമുക്കിനി ഇത് അടച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ലവ് യു ആൾ. സീ യു.